എടാ, നിനക്ക് നമ്മുടെ ജെൽമിനെ കുറിച്ച് എന്താ അഭിപ്രായം? ജെൽമിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമല്ലേ? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. അതായത് ഈ ജെൽമിയെ കുറിച്ച് അഭിപ്രായം കുറച്ചുകൂടി കൂടാൻ കാരണം എന്താണെന്ന് അറിയോ? ജെൽമിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിനെ മാട്രിമോണി വഴി പരിചയപ്പെട്ടാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അപ്പോ വീട്ടുകാർക്ക് നാട്ടുകാർക്കൊക്കെ പണിയെടുത്ത് പണിയെടുത്തിട്ട് ഇപ്പൊ പണിയെടുക്കാൻ ആളുകളെ മാട്രിമോണി ഇറക്കിയിരിക്കുക. അപ്പോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പുള്ളിനെ പ്രാങ്ക് ചെയ്യുന്നതാണ്. ഒരുപാട് നേരം നടപടിയൊന്നും കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് വേറെ സ്പോട്ടിലേക്ക് പോവാം. രാവിലെ മുതൽ ഇറങ്ങിയത് ഒരു രക്ഷയില്ല, എനിക്കറിയാൻ പറ്റില്ല, വല്ലാത്തൊരു ടെൻഷൻ. വർക്കിന്റെ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല. പ്രഷർ ഉണ്ട്, അതൊരു വഴിയുണ്ട്. ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തല്ലോ. രാത്രി വിളിക്കുന്നത് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്ന് കേറിയുള്ളൂ. ഞാൻ അപ്പൊ ഫോൺ എടുക്കണമെന്നുണ്ടോ? ഞാൻ എന്തിനാ ഇയാളുടെ അടുത്ത് കൺവിൻസ് ചെയ്യുന്നേ? ഞാൻ ഒരു കാര്യം കൺവിൻസ് ചെയ്യാറില്ലല്ലോ. എന്ന് തന്നെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം ഉള്ളവരുടെ അടുത്ത് ഞാൻ കൺവിൻസ് ചെയ്താ പോരെ? ഞാൻ എവിടെ പോണു, എന്തിനു പോണു, എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ പറയണോ? അതെന്താ? ഞാൻ പറയാനുള്ള കാര്യം മൊത്തം പറഞ്ഞു. നിനക്കറിയാൻ പാടില്ല എന്റെ കാര്യങ്ങളൊക്കെ. ഞാൻ പറയാനുള്ള മൊത്തം കാര്യങ്ങൾ നീ എങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കു. ഞാൻ അതി കൂടുതൽ എന്ത് പറയാനാണ്? എനിക്ക് അഫയർ ഒന്നുമില്ല, കാരണം എന്റെ മാരേജ് ഫിക്സ് ചെയ്ത് വെച്ചൊക്കെ. ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് എങ്ങനെയാ വന്നു വെച്ചും ഓക്കെ പറയാ? ഞാൻ അന്നേ പറഞ്ഞല്ലോ ഈ വക വള്ളിക്കേസിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ നോർമലി എന്റെ വർക്ക് കഴിഞ്ഞ് വരുന്ന ടൈം അതൊക്കെയാണ്. അപ്പൊ പിന്നെ ഞാൻ ആ ടൈമിലല്ലേ റിപ്ലൈ തരിക. നീ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയം വരെ ഞാൻ നോക്കിയിരിക്കുന്നുണ്ട്. എനിക്കൊരു വർക്കില്ല ആ സമയത്ത്. നിങ്ങൾക്ക് യാതൊരു പണിയില്ലാത്തോണ്ടിട്ട് നീ പറ ഞാൻ നിർജ്ജയ അല്ല. ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളുടെ പുറകെ നടക്കുന്നില്ല. റെസ്പോണ്ട് ചെയ്യാതിരുന്ന പോരെ? എന്റെ അടുത്ത് എനിക്ക് എനിക്ക് ഇനി മെസ്സേജ് അയക്കാനോ വിളിക്കാനോ യാതൊന്നും ചെയ്യാതിരുന്നാ മതി.
താൻ റെസ്പോണ്ട് ചെയ്ത പോലെയാണ് അവൻ വിചാരിച്ചത്. എന്റെ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇവനടുത്ത് ചോദിച്ചു, അവര് മോഹം കൊടുത്ത പോലെയാണ് ഇപ്പൊ സംഭവം. അവനിപ്പോ എന്താ നടക്കുന്നത്? ഇപ്പോഴും ഇഷ്ടത്തിലാണ് കല്യാണം കഴിക്കണം എന്നുള്ള റേഞ്ചിൽ അവൻ നിൽക്കുന്നത്. ഞാൻ അതിന് കല്യാണം കഴിക്കാന് ഞാൻ അതിന് എന്തെങ്കിലും ഞാൻ ഇഷ്ടം ഇഷ്ടം പറയണോ ജെൽമി? ഇഷ്ടം പറയേണ്ട കാര്യമുണ്ടോ? അല്ലാണ്ട് നമുക്കൊരാൾ നമ്മുടെ അടുത്ത് ബന്ധപ്പെടുമ്പോ നമുക്ക് അറിയാൻ പാടില്ല അയാള് ഇല്ല. ഒരു ആൺകുട്ടിയുടെ അടുത്ത് ഫ്രീ ആയിട്ട് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാണെന്നാണോ അതിന്റെ അർത്ഥം? ആൺകുട്ടിയുടെ അടുത്ത് പെൺകുട്ടി ഫ്രീ ആയിട്ട് സംസാരിച്ചാൽ ഇഷ്ടമാണെന്നല്ല, ആ രീതിയിൽ ഞാൻ ഇനി നെഗറ്റീവായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ മര്യാദയ്ക്ക് എല്ലാ പെൺകുട്ടികളും എന്റേതായ രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അതെനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എല്ലാവരുടെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്? നീ എന്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യം ഞാൻ പറയണേ. എനിക്ക് ഇതിനൊരു തീരുമാനം അറിയണം. നമ്മുടെ പിന്നെ എപ്പോഴെങ്കിലും സംസാരിച്ചാൽ മതി. ഞാൻ പുള്ളീനെ വിളിച്ചു വരുത്തിയിരുത്തിയതാണ്. പുള്ളീനെ വിളിച്ചു വരുത്തി അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ വിളിച്ചാൽ നീ ഫോൺ എടുക്കുന്നുണ്ടോ? വിളിച്ചാൽ ഫോൺ എടുക്കില്ല, മെസ്സേജിനെ റിപ്ലൈ ഇല്ല. ഇത് ഞാൻ പറഞ്ഞ പുള്ളി ഇതാരാ? ഈ പുള്ളി ആരാ? എന്റെ ഫ്രണ്ട്. ഞാൻ സംസാരിക്കുന്ന പോലെ ആവില്ലല്ലോ. അപ്പൊ ബ്രോ ഉള്ളോട് നന്ദി സംസാരിക്കും. ഞാൻ എല്ലാവരും സംസാരിക്കുന്ന രീതിക്ക് പറഞ്ഞു മനസ്സിലാക്കും. അതായത് രാത്രിയൊക്കെ 10-12 മണി കഴിഞ്ഞിട്ട് ഞങ്ങള് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്, വിളിച്ച് സംസാരിക്കാറുണ്ട്. പറഞ്ഞില്ലേ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയക്കുന്ന ആ ടൈമിൽ തന്നെ ഞാൻ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയം അതൊക്കെയാണ്. എല്ലാരും ഒരു അവസാനം ഇവിടെ ലൈൻ അടിച്ചില്ലല്ലോ ബ്രേക്കപ്പ് ആവാനായിട്ട്. ലൈൻ അടിക്കുന്നവരുടെ അടുത്തല്ലേ ബ്രേക്കപ്പിന്റെ കാര്യം പറയേണ്ടി ഉള്ളൂ. ഞാൻ നിന്റെ അടുത്ത് ഇഷ്ടമാന്ന് പറഞ്ഞു, നീ ഇതുവരെ എതിർത്ത് പറഞ്ഞു നിന്റെ അടുത്ത്. അത് പറ എല്ലാവരുടെ അടുത്ത് ഇഷ്ടമാന്ന് പറയുന്നത്. എല്ലാവരുടെ കാര്യം വിട്, നീ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം സംസാരിക്കും. ഞാൻ ആരെയും വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. വെറുപ്പിച്ച് ഞാൻ ആരുടെ അടുത്ത് ഇന്നേവരെ സംസാരിച്ചിട്ടില്ല. വെറുപ്പിക്കലല്ല, നിനക്ക് പറ്റില്ല എന്നാണ് നിനക്ക് അന്ന് തന്നെ പറയാൻ വേണ്ടായിരുന്നല്ലോ. നീ പറഞ്ഞില്ലല്ലോ. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇഷ്ടമാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? ഞാൻ റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇല്ല, എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ പാരന്റ്സ് പറയണമല്ലോ, അല്ലാതെ വേറെ ചെയ്യാൻ പറ്റില്ല. പബ്ലിക് പ്ലേസ് ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പബ്ലിക് പ്ലേസ് എന്തെങ്കിലും സങ്കടപ്പെട്ടൊരു കാര്യമില്ലടാ, ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത് ഉടായിപ്പാണ്. ഞാൻ അപ്പോ എന്നോട് റിലേഷൻഷിപ്പ് ആയാലല്ലേ കട്ട് ചെയ്യുള്ളൂ. റിലേഷൻഷിപ്പ് ആയിട്ടില്ല. ഞാൻ പറയട്ടെ, ഈ മനുഷ്യൻ എന്റെ അടുത്ത് ഇഷ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. എന്തിനാ വെറുതെ വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ തീരുമാനം എടുത്താൽ മതിയോ? ഒരു മിനിറ്റ്. ഇയാൾക്ക് ഓഫീസില്ലേ? പോയില്ലേ? ഇപ്പൊ നീ വിളിക്കുമ്പോ അളിയാ പ്രശ്നം. ഇപ്പൊ അവൾക്ക് ഡ്യൂട്ടി ഇല്ല, ഒന്നുമില്ല. ഇതിപ്പോ എന്താ പറയാ ഞാൻ? അല്ല ചേട്ടൻ തന്നെ പറ. ചേട്ടൻ പറ. അല്ല ഇപ്പൊ ഇതെന്താ സംഭവം? അപ്പൊ അപ്പൊ നിങ്ങൾ തമ്മിൽ എന്താ വെച്ചാൽ അത് പറഞ്ഞ ഞങ്ങള് റിലേഷൻഷിപ്പിലാണ്, ഞങ്ങൾ ഇതാണ്, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോളിയാ? വെറുതെ നമ്മൾ ആരും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് നമുക്കൊരു സാധനം വേണം നമ്മൾ ഒരിക്കലും ഡിമാൻഡ് ചെയ്യുന്നില്ലല്ലോ. നീ വിഷമിക്കില്ല, കണ്ടക്ട്.
സത്യമായിട്ട് ഞാൻ ഈ മനുഷ്യന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനപ്പോ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ആലോചിച്ചു അപ്പൊ എന്റെ അടുത്ത് റിലേഷൻഷിപ്പ് കട്ട് ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ ഒരാഴ്ച നീ എന്റെ അടുത്ത് മിണ്ടിട്ടുണ്ടാ? ഫോൺ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ലേ? ഇപ്പൊ ഫോൺ വിളിച്ചപ്പോ എടുത്ത എന്താ തമ്പുരാനറിയാം. ഒരാഴ്ച എന്റെ അടുത്ത് കോണ്ടാക്ട് ഇല്ല. എനിക്ക് ആൾക്കാരാണ് നമ്മളെക്കാൾ നല്ലൊരാളെ കിട്ടി കഴിഞ്ഞപ്പോ അങ്ങോട്ട് പോയി. ഇത് സ്ഥിരം പെണ്ണുങ്ങളുടെ പരിപാടിയാ. ഇത് പറയാനായിട്ട് തിരിച്ചു ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ. തിരിച്ചു ഇഷ്ടാന്ന് പറയണോ നമുക്ക് ഒരാൾ ഇഷ്ടാന്ന് അറിയാൻ വേണ്ടി? നീ ഏത് രീതിക്ക് ബിഹേവ് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല, അല്ലാണ്ട് ഏത് രീതിക്ക് നീ ബിഹേവ് ചെയ്യേണ്ടിരുന്നു? എന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കൂടെ വായിരിക്കും, ശരിയാവില്ല, ഒന്നെങ്കിൽ ബ്രേക്കപ്പ് വേണേലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അണയം വേണ്ടിട്ട് ഞാൻ കൂടെ. കഴിഞ്ഞ ദിവസം ചാനലിൽ വന്നു, എന്നിട്ട് നീ ആരാണ്ടെ പറഞ്ഞു വിട്ടിട്ട് വിളിച്ചു ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. നീ അവിടെ ഉണ്ടായത് എനിക്കറിയാം. ഇങ്ങനെ വിളിച്ചു വിളിച്ച് വെറുതെ വേണ്ട വീട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അളിയാ വേണ്ട നമുക്ക് ബന്ധം വേണ്ട വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു മെസ്സേജ് വരും അവിടെ, പിന്നെ റീചാർജ് ചെയ്യുന്ന ഒരു മെസ്സേജ് വരും. അത് പിടിച്ച് ഇവൻ പിന്നെ അത് അതല്ലട അവൾക്ക് വില തിരക്കാണ്. ഇപ്പൊ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നല്ലേ. എനിക്ക് ഫ്രണ്ട്സുണ്ട്, ചില ഫ്രണ്ട്ഷിപ്പ് നമ്മള് പറയുന്ന ഒരു വാക്കില് തീരും. അപ്പൊ ഒരു നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കാലോന്ന് ചോദിച്ചിട്ട് നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം. പാരന്റ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചതിന് ശേഷം തീരുമാനം എടുത്താൽ മതിയല്ലോ എന്ന് ഞാൻ ചോദിച്ചത് പുള്ളിയുടെ അടുത്ത്. അത് കഴിഞ്ഞ് പിന്നെയുള്ള ചാറ്റിംഗ് പുള്ളി ഒരു ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെയാ എന്റെ അടുത്ത് സംസാരിച്ചേ. അപ്പൊ നിനക്ക് ബ്ലോക്ക് ചെയ്തോ? അപ്പൊ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ വീട്ടുകാര് വേറൊരു കല്യാണം ആലോചിച്ചു. വീട്ടുകാര് എടാ അതാണ്, വീട്ടുകാർ ഇപ്പൊ വേറെ കല്യാണം ആലോചിച്ചോണ്ട് അതിന് പറയുമ്പോ ഇഷ്ടമല്ല. എനിക്കറിയില്ല, ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാണ്. അത് ഒഴിവാക്കി വീട്ടുകാരുണ്ടായിരുന്നില്ല ആദ്യം, ഇപ്പാണ് വീട്ടുകാർ വന്നത്. കല്യാണം വീട്ടുകാരെ വീട്ടുകാരെ എനിക്ക് അറിയാം നന്നായിട്ട്. വീട്ടുകാരെ കുറിച്ച് പറയണ്ട, എന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞാൽ നോക്കൂ. വീട്ടുകാരെ കുറിച്ച് പറയണ്ട, കാറിൽ സംസാരിച്ചോണ്ടിരിക്കും. നിനക്ക് ഇവിടെ സംസാരിച്ചൂടെ? നീ പറയില്ല, ഇഷ്ടമല്ലാന്നും പറയാനും പറ്റില്ല എന്നെ കൊണ്ട്. എനിക്കറിയാം
എനിക്ക് ഇഷ്ടമില്ല എന്നാ പോയിക്കൂടെ. ഇഷ്ടമല്ലാന്ന് ഇപ്പൊ നീ എനിക്ക് വേണ്ടിയാണ് പറയാൻ നിൽക്കണ്ട. ഞാൻ അല്ലെങ്കിൽ തന്നെ വർക്കിന്റെ പ്രഷർ, നിന്റെ വർക്കിന്റെ പ്രഷർ എനിക്കിപ്പോ മനസ്സിലായി കേട്ടാ. നീ വർക്കിന്റെ പ്രഷറാണ് ടെൻഷനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ടെക്സ്റ്റ് അയച്ചിട്ടുണ്ടായി. വാട്സപ്പിൽ ഞാൻ ബ്ലോക്ക് ആണെന്ന് നീ കാണിച്ചു വെച്ചേക്കല്ലേ, വിളിച്ചാ എടുക്കില്ല. എന്നിട്ട് വർക്കിന്റെ പ്രഷറാണ്. എന്നിട്ട് ഇന്നലെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ നീ ആരാണി പറഞ്ഞു വിട്ടാണ് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ്. ഞാൻ അതിന്റെ ഉള്ളുള്ള കാര്യം എനിക്കറിയാം. നീ ഉണ്ടായിരുന്നില്ല അവിടെ, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞല്ലേ പറഞ്ഞിട്ട് തന്നെ. ഞാൻ പണിക്കായിട്ട് ഒരാ അയച്ചേ, നിനക്ക് അറിയാമോ വീട്ടുകാരൊക്കെ. നീ മുമ്പ് എന്റെ അടുത്ത് എന്താ പറയണേ, ഇതുപോലത്തെ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല. അത് അല്ലേ പറഞ്ഞത്, അല്ലാതെ ഇയാളുടെ പ്രൊഫഷനോ ഇയാളുടെ ഫാമിലിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ക്യാരക്ടർ ബേസ് ചെയ്തിട്ടല്ലേ ഞാൻ പറഞ്ഞേക്കുന്നേ. ക്യാരക്ടർ ബേസ് ചെയ്തിട്ടോ? ഓരോരുത്തരുടെ സംസാരിക്കുമ്പോഴും നമുക്ക് ഓരോരുത്തരുടെ ക്യാരക്ടർ പോസിറ്റീവ് മൈൻഡുള്ള ക്യാരക്ടർ ആയിട്ട് തോന്നുമല്ലോ. ചിലരുടെ നെഗറ്റീവും ചിലരുടെ പോസിറ്റീവ് മൈൻഡുള്ള ക്യാരക്ടർ ആണെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയല്ലേ നമ്മള് ഫ്രണ്ട്സ് ആയത്. ചേട്ടൻ പറ, എന്റെ ഭാഗത്ത് ചേട്ടനാണ് എന്ത്? ഫോഴ്സ് ചെയ്തിട്ടില്ല, ഫോഴ്സ് ഇല്ല. ഇവൻ അറിയാം എന്റെ കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഇഷ്ടമെന്ന് പറയണേ. മറ്റേ ചിത്രം സിനിമയില് പറഞ്ഞാണെങ്കിൽ ഞാനിപ്പോ ഒരാഴ്ച ഞാൻ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാതിരുന്നപ്പോ തന്നെ ഇങ്ങർക്ക് മനസ്സിലാക്കി കൂടെ എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ളത്. റെസ്പോണ്ട് ചെയ്യാനാണ് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ മെസ്സേജ് ഇല്ല അവള്. ഏട്ടൻ തന്നെ പറ അല്ല, ഒരു ഒരാള് പ്രപ്പോസ് ചെയ്ത് അയാള് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു പ്രതീക്ഷ കൊടുക്കുന്ന പോലെയല്ലേ ഇതിലൊക്കെ. ഞങ്ങളൊന്ന് മാട്രിമോണി വഴി കണ്ടുപരിചയ, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കില്ലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇപ്പഴും ഞങ്ങള് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഒരു മാട്രിമോണി എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടില്ല. റിക്വസ്റ്റ് പൊക്കോട്ടെ, അത് വേണ്ടെന്ന് വെച്ചാൽ നിനക്ക് വേണ്ടെന്ന് വെച്ചോറേ. നിനക്ക് എല്ലാ നിനക്ക് ആണുങ്ങളുടെ എന്തെങ്കിലും വിദ്വേഷം ഉണ്ടോ? എല്ലാരും മനസ്സിങ്ങനെ കളയാൻ വേണ്ടിയിട്ടാണോ? നിങ്ങളിപ്പോ എന്തിനു വന്ന പിടിക്ക്? അതിനൊക്കെ സമയമുണ്ട്. നീ ഇപ്പൊ ഇവിടുന്ന് കട്ട് അറിയാന്നല്ലേ, നിന്റെ ഓഫീസിൽ നീ നിന്റെ ഡ്യൂട്ടി കട്ട് ചെയ്തിട്ട് അറിയാന്നല്ലേ നീ. ഞാൻ വിളിക്കുമ്പോ നിനക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഒരു മാട്രിമോണിക്കാരനെ കിട്ടിയേക്കും. ഇത് മാട്രിമോണി, അത് കൂടാണ്ട് അവർക്ക് വേറെ കല്യാണം ആലോചിച്ച് വെച്ചേക്കണേ, അതുകൊണ്ടാണ്. ഇപ്പൊ ഒഴിവാക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളായില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ പറ? പോയി തരാൻ പറ്റില്ല, പോയി തരാൻ പറ്റില്ല. എനിക്ക് തന്നെ കല്യാണം. ചേട്ടനാണ് ഇവന്റെ സ്ഥാനത്തെങ്കിൽ. ഇപ്പൊ എന്റെ സ്ഥാനത്താണ്, ഞാൻ എന്റെ ചങ്കാണ്. ചേട്ടൻ വ്യത്യാസം വെച്ചാലേ, ഇപ്പൊ നമ്മള് പറയല്ലേ വിവാഹ വെഡിങ് അല്ലെങ്കിൽ ഇഷ്ടമൊക്കെ അതൊക്കെ ഉണ്ട്, അത് രണ്ട് ഭാഗത്തുനിന്ന് വേണം. അല്ലാതെ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടെങ്കിൽ അതിനൊക്കെ നടത്തില്ല. നിർബന്ധിച്ച് ഒരാളെ കല്യാണം പണ്ടത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നുണ്ട്. ഈവൻ പുരുഷനെ കാണാതെ സ്ത്രീ അവരുടെ പേരൻസ് അവർ മാത്രം തീരുമാനിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതൊന്നും അല്ല ലോകം. ഇപ്പോൾ ലോകം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എത്ര സ്ഥലത്തുണ്ട്. ഇപ്പോൾ അതായത് വെഡിങ് കഴിക്കാതെ തന്നെ ലിവിങ് ടൂതർ എത്തവരുണ്ട്. ലിവിങ് ടൂതർ എനിക്ക് ലിവിങ് ടൂതർ ഒന്നും വേണ്ട, ഞാൻ കല്യാണം കഴിച്ച് കൂടെ പൂർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ലിവിങ് ടൂതർ ഒന്നും വേണ്ട, ഞാൻ കാണാത്ത ആളല്ലേ. ഞങ്ങള് എന്നും കണ്ടോണ്ടിരുന്നത് അതെങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരും? ഒരാളുടെ ഉള്ളിലുള്ള
അന്ന് ഭയങ്കര വെല്ലിക്കാത്ത ക്യാരക്ടറാണ്, മട്ടാണ്, മറിച്ചാണ്, തേങ്ങയാണ്, മാങ്ങയായിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. അല്ലെ, അങ്ങനെ പറ്റിക്കാനാണ് നേരത്തെ പറഞ്ഞതായിരുന്നു. എന്തിനാ എന്നാ ഇനി എനിക്ക് പറ്റില്ല ജൽമി, എനിക്ക് പറ്റില്ല. അല്ല എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല മീൻസ് എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. ക്യാമറയുടെ മുമ്പിലുള്ള പെർഫോമൻസ് കുറച്ച് ബോറാണ്. അതായത് പുള്ളി കാര്യം സംസാരിക്കാൻ വലിയ അങ്ങനെ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ പുള്ളിയെ പരിചയപ്പെടുന്നു. പുള്ളിയുടെ പേര് മേബിൻ അല്ലെ, മേബിൻ ഹൈബ്രോ. അപ്പൊ നമ്മുടെ ജെൽമിയുടെ ഫ്രണ്ടാണ്, മാട്രിമോണി വഴി പരിചയപ്പെട്ട ഒരു ഫ്രണ്ട്. ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഫ്രണ്ട്. ഇത് മാട്രിമോണി ഫ്രണ്ട്. ഞാനൊന്നും പോയി ട്രൈ നോക്കാൻ പോണേ. എന്തറിയാമോ, നമുക്കിനി അതെങ്കിലും പറഞ്ഞോണ്ടാവും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ വീട്ടിലെ ഉപദേശങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതെ അതെ, നല്ല നല്ലൊരു കാമൻ ക്വൈറ്റ് ആയ ഒരു മനുഷ്യനാണ്. ഇതേപോലത്തെ മനുഷ്യനൊക്കെ ആരെങ്കിലും ബാറ്ററി മുന്നിൽ കാണാനാണെങ്കിൽ കിട്ടിക്കോ, ജെൽമി ഗ്യാരണ്ടി. ഞങ്ങള് പറയില്ല, അല്ല വേറെ കെട്ടാൻ.